കൊച്ചിയിലെ റോഡിലെ കുഴികളിൽ വീണുള്ള അപകടങ്ങൾ തുടർക്കഥയാകുന്നു. കലൂർ സ്റ്റേഡിയം ലിങ്ക് റോഡിൽ കുഴിയിൽ വീണ് ഓട്ടോ ഡ്രൈവർക്ക് പരിക്കേറ്റതാണ് ഇന്ന് ഏറ്റവും അവസാനമുണ്ടായ സംഭവം. കൊച്ചിയിലെ റോഡുകളുടെ ശോചനീയാവസ്ഥ ഹൈക്കോടതി പോലും വിമർശിച്ചിട്ടും റോഡ് നവീകരണത്തിന് ഫണ്ടില്ല എന്നാണ് കൊച്ചി കോർപ്പറേഷൻ പറയുന്നത്. കൊച്ചിയിലെ റോഡുകളുടെ ശോചനീയാവസ്ഥ ഒന്നും രണ്ടും തവണയല്ല റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ വിഷയത്തിൽ ഹൈക്കോടതി പോലും അതിരൂക്ഷമായിട്ടുള്ള വിമർശനമാണ് ഉന്നയിച്ചത്. പക്ഷേ എന്നിട്ടും റോഡുകളുടെ ശോചനീയാവസ്ഥയിൽ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. കടവന്ത്ര കലൂർ സ്റ്റേഡിയം ലിങ്ക് റോഡ് ഇടപ്പള്ളി ചേരാനല്ലൂർ റൂട്ട് വൈറ്റില ഇങ്ങനെ നീളുന്നു ശോചനീയ അവസ്ഥയിലുള്ള കൊച്ചിയിലെ റോഡുകൾ. നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്ന പ്രധാനപ്പെട്ട റോഡുകളാണ് ഇത്തരത്തിൽ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നത് എന്നോർക്കണം. നഗരത്തിന്റെ പല റോഡുകളുടെയും അവസ്ഥ പരിതാപകരമാണ്. വിമർശനങ്ങൾ ശക്തമായപ്പോൾ ഹൈക്കോടതിയും ഇടപെട്ടു. റോഡുകളുടെ അവസ്ഥ ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. തുടർന്ന് നഗരസഭ തമ്മനം പുല്ലേപ്പടി റോഡുകൾ നേരെയാക്കി. എന്നാൽ നഗരത്തിന്റെ പ്രധാനപ്പെട്ട പല റോഡുകളും ഇപ്പോഴും പൊട്ടിപ്പൊളിഞ്ഞ പാതാളക്കുഴി പോലെ കിടക്കുകയാണ്. റോഡുകളുടെ പണി പൂർത്തിയാക്കാൻ ഫണ്ടില്ലെന്നാണ് നഗരസഭ പറയുന്നത്. ഫണ്ടില്ലെന്നത് വെറും മുടന്തൻ ന്യായമാണെന്നും ആരോപണമുണ്ട്. കൊച്ചിയിലെ 74 ഡിവിഷനുകളിലും ടാർ റോഡുകൾ ടാർപാച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ടെൻഡർ വിളിക്കുകയും അതിൻ്റെ നടപടികൾ എടുക്കുകയും ചെയ്തെങ്കിൽ കൂടി ഇതുവരെ അതിൻ്റെ പ്രവർത്തനത്തിലേക്ക് കടക്കാൻ കഴിഞ്ഞിട്ടില്ല. ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്, ഇപ്പോൾ എന്ത് പ്രശ്നം നമ്മൾ ഉന്നയിച്ചാലും കൊച്ചി മേയർ പറയുന്നത് ഫണ്ടിൻ്റെ അപര്യാപ്തതയാണ്. 200 കോടി രൂപയോളം യഥാർത്ഥത്തിൽ സംസ്ഥാന ഗവൺമെൻറ് കൊച്ചി നഗരസഭയ്ക്ക് തരാനായിട്ടുണ്ട്. ജി എസ് ടി ഇനത്തിലും അതേപോലെ ഓൺ ഫണ്ടിൽ നിന്നെടുത്ത് പെൻഷൻ കൊടുത്തതും ഒക്കെ ആയിട്ട് ഈ പണം ലഭിക്കുന്നില്ല അല്ലെങ്കിൽ കിട്ടിയില്ല എന്നുള്ള ഒരു ന്യായം പറഞ്ഞുകൊണ്ട് പലപ്പോഴും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് വലിയ ഡിലേ വരുത്തുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നഗരസഭ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൊച്ചിയിലെ റോഡുകളുടെ അവസ്ഥ നഗരസഭയ്ക്ക് മുൻപിൽ കോടതി ചൂണ്ടിക്കാട്ടുന്നത് 2 തവണയാണ്. പലപ്പോഴും റോഡുകളുടെ ഈ അവസ്ഥ മൂലം ഗതാഗത കുരുക്കിനും കാരണമാകാറുണ്ട്. കലൂർ സ്റ്റേഡിയം റോഡിൽ അപകടങ്ങൾ തുടർക്കഥയാണ്. റോഡിലെ കുഴിയിൽ വീണ ഓട്ടോ തലകുത്തി മറിഞ്ഞ ഡ്രൈവർക്ക് പരിക്ക് പറ്റിയതാണ് ഏറ്റവും ഒടുവിലത്തെ സംഭവം. ഇടപ്പള്ളി അമൃത ആശുപത്രിയിലേക്ക് പോകുന്ന വഴിയും ദുരിതമാണ്. കൊച്ചി മെട്രോ സിറ്റിയിലെ റോഡുകളുടെ അവസ്ഥ എന്തുകൊണ്ടാണ് ഇനിയും പൂർണ്ണമായും അധികൃതർ കാണാത്തതെന്നാണ് പൊതുജനങ്ങൾ ചോദിക്കുന്നത്. ഫണ്ടില്ല എന്നുള്ള ന്യായമാണ് കൊച്ചി കോർപ്പറേഷന് പറയാനായിട്ടുള്ളത്. പക്ഷേ റോഡുകളുടെ ശോചനീയാവസ്ഥ ഈ രീതിയിൽ തുടരുകയാണെങ്കിൽ കാത്തിരിക്കുന്നത് വലിയ അപകടങ്ങളായിരിക്കും. ക്യാമറമാൻ മുഹമ്മദ് ഏലപ്പാറയ്ക്കൊപ്പം അൻമരിയ സണി, 24 കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ. കൊച്ചിയിലെ റോഡുകൾ വാർത്തയിൽ ഇടം നേടുന്നത് ആദ്യമല്ല. ഹൈക്കോടതി പോലും രൂക്ഷമായ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. എന്നിട്ടും നഗരസഭയ്ക്ക് ഒരു കുലുക്കവുമില്ല. ജനങ്ങളുടെ ജീവൻ അപകടത്തിലായിട്ട് വേണം ഇനി നഗരസഭ പ്രവർത്തിക്കാൻ. ജനങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കാം. അയ്യോ, മൊത്തം റോഡുകളൊക്കെ മൊത്തം പൊട്ടിപ്പൊളിഞ്ഞിടക്കുകയാണ്. വണ്ടി ഓടിക്കാനുള്ള ഒരു സാഹചര്യം ഇല്ല. ഇടവഴി മുക്കുമൂല ഒക്കെ കൊച്ചിനെ സംബന്ധിച്ച് ഭയങ്കര മോശം റോഡുകളായിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റേഡിയം ലിങ്ക് റോഡ് കുറേ കാലമായിട്ട് തകർന്നു കിടക്കുകയാണ്. അടുത്ത ബിൽഡിംഗ് പണിക്കാരാണ് ഇതെല്ലാം നശിപ്പിച്ചത്. കെട്ടിടങ്ങൾ, ബിൽഡിംഗ്, ഫ്ലാറ്റുകളൊക്കെ ഉണ്ടായൊക്കെ ആൾക്കാരുടെ വണ്ടികൾ ഓടി ഓടിയാണ് അത് നശിച്ചത്. അത് ഇതുവരെ നന്നാക്കിയിട്ടില്ല. 2 വർഷം കഴിഞ്ഞു. നമ്മുടെ ബാബാ മൂപ്പൻ്റെ വീട് അവരാണ് ആ സ്ഥലം കൊടുത്തിട്ടുള്ളത് റോഡിന് വേണ്ടി. എന്നാലും അവർ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഉത്തരവാദിത്തം അവർ ചെയ്യും. പക്ഷേ എന്നാലും ബാക്കിയുള്ളവരോട് സഹകരിക്കണം. ചില റോഡ് നന്നാവുള്ളൂ. ആ റോഡിന് ആവശ്യമുള്ള മെറ്റീരിയൽ വീഴണ്ടേ? അതിനുള്ള ഫണ്ട് ഇവിടെ അവർ അനുവദിക്കുന്നുണ്ട്. പക്ഷെ അത് ഫലത്തിൽ വരുന്നില്ല. ഈ സ്റ്റേഡിയത്തിൻ്റെ ഈ വഴി മാത്രമേ ഉള്ളൂ കുറച്ച് നന്നായിട്ടുള്ളൂ. പിന്നെ ഇവിടെ നിന്ന് അങ്ങാട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ആ ബാബുപ്പൻ്റെ വീടൊക്കില്ലേ, അവിടെ നിന്ന് അങ്ങാട് പിന്നെ അങ്ങനെ കട്ടറ. പിന്നെ ഈ തമ്മനം പുല്ലേപ്പട് റോഡ് അതിപ്പോൾ കട്ട നിർത്തിയിട്ടെങ്കിലും അതും ഇപ്പോൾ ഇളക്കം തുടങ്ങിയിട്ടുണ്ട്. പ്രോപ്പറായിട്ടുള്ളൊരു സിസ്റ്റം ഇവിടെ നമുക്കില്ല. ഈ നമ്മൾ ഇപ്പോൾ റോഡ് ടാക്സ് കൊടുത്തിട്ട് നമ്മൾ എടുക്കുന്ന വണ്ടിയാണെങ്കിൽ കൂടി നമുക്കത് ഓടിക്കാനുള്ളൊരു ഒരു റോഡ് ഇവിടെ തന്നില്ലല്ലോ.